അല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്തോഹി വൽഹബീബിൽ അറബി അൻത തത്ലഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ بلوى أشرف من حويا سيدي خير النبي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد فأوصيكم وإياي أولا بالتقوى الله بهمان مؤمنين عليه. അതിവിശുദ്ധരായ അഷറഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരു ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിലാണ് നാം ഉള്ളത്. പരിശുദ്ധമായ മൗലിദ് കർമ്മങ്ങളെ കൊണ്ടും മദഹ് ഗദ്യ പദ്യ ആലാപനങ്ങളെ കൊണ്ടും മുഖരിതമാണ് മുസ്ലിം പള്ളികളും കേന്ദ്രങ്ങളും വീടുകളുമൊക്കെ. വളരെ സുന്നത്തായ ഒരു കാര്യവുമാണത്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ അക്കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇത് ബിദ്അത്താണ്, ബിദ്അത്തെല്ലാം തള്ളപ്പെട്ടതാണ് എന്നും പറഞ്ഞ് ഒരുപാട് ഹദീസുകൾ സാധുക്കളായ ആളുകളെ പിഴപ്പിക്കാൻ വേണ്ടി എന്ന ലക്ഷ്യത്തിൽ വാരി വിതറി എന്ന് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഒരു ഹദീസാണ് വളരെയേറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു ഹദീസാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബി റളിയല്ലാഹു തആല അൻഹയെ തൊട്ട് ഇമാം ബുഖാരി 2697 നമ്പറായും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുസ്ലിം പേജ് 1718 ഒക്കെ ഉദ്ധരിച്ച ഹദീസുണ്ട്. മൻ അഹദത ഫി അംരിന ഹദ മാ ലൈസ മിൻഹു ഫവറദ്. പുതിയ ഒരു കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്, അസ്വീകാര്യമാണ്. അപ്പൊ അതിൽ പെട്ടതാണ് ഇന്നത്തെ മൗലിദ്. ബഹുമാനപ്പെട്ട നബിയുടെ സ്വഹാബാക്കളുടെ കാലത്ത് ഇന്ന് നടപ്പുള്ളത് പോലെയുള്ള മൗലിദ് കർമ്മങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് തള്ളപ്പെടണമെന്ന്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഉലമാക്കൾ ഒഫി കൗലി മാ ലൈസ മിൻഹു, ദീനിൽ പെടാത്ത ഒന്നിനെ എന്നുള്ളതിൽ ഇഷാറത്തുന്നില്ല. അന്ന ഇഹദാസ മാ ലാ യുനാസിഉ അൽ കിതാബ വ സുന്നത്ത ലൈസ ബിമദ്മൂമിൻ. വിശുദ്ധമായ പ്രമാണങ്ങളോട് ഒരിക്കലും തന്നെ എതിരാവാത്ത കാര്യങ്ങൾ ഉണ്ടാക്കൽ അനുവദനീയമാണ് എന്ന് തന്നെയാണ് മാ ലൈസ മിൻഹു. ബഹുമാനപ്പെട്ട ഇസ്ലാമിക പ്രമാണങ്ങളിലൊന്നും പെടാത്ത ഒന്നിനെ ഉണ്ടാക്കൽ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രമാണങ്ങളോട് അനുയോജ്യമായ ഒന്ന് പുതിയതുണ്ടാക്കലും അത് ഒരിക്കലും തന്നെ ആക്ഷേപാർഹമല്ല എന്ന് ബഹുമാനപ്പെട്ട മിർത്താത്തുൽ മഫാത്തിഹി 1 വോളിയം 178 പേജിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം 2398 നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ മനസ്സെന്നപ്പിൽ ഇസ്ലാമി സുന്നത്ത നസന, നല്ലൊരു ചര്യ ഇസ്ലാമിൽ ആരുണ്ടാക്കിയാലും അതിന്റെ പ്രതിഫലം അവനും അതിന്റെ ശേഷം പ്രവർത്തിക്കുന്നവരുടെയും പ്രതിഫലം അവനുണ്ട് എന്ന് മുസ്ലിം 1017 നമ്പറായും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ ജമ്മിലൊക്കെ വഹാദൽ ഹദീസ് വൈൻ വറദത്തി സ്വദഖത്തി, സ്വദഖന്റെ വിഷയത്തിലാണ് ഇത് വന്നതെങ്കിലും ഉസൂലിയായ കായിദ അതിന്റെ വ്യാപകമായ ഉദ്ദേശത്തിൽ തന്നെ അതിനെ ചുമത്തപ്പെടാം. അപ്പൊ ഏതൊരു നല്ല കാര്യം ആരുണ്ടാക്കിയാലും അത് വളരെ നല്ലതാണ് എന്ന് തന്നെ കാണാം. ബഹുമാനപ്പെട്ട ഹദീസുണ്ടല്ലോ, കുല്ലു ബിദ്അത്തിൻ, പുതിയതായ കാര്യമൊക്കെ പിഴച്ചതാണ്. ബഹുമാനപ്പെട്ട മിഷ്കാത്ത് 27 പേജിലും ബുഖാരി 2 വോളിയം 91 മുസ്ലിം 1 വോളിയം 285 തർഹീബ് 1 വോളിയം 84 നസായി 1 234 ഉദ്ധരിച്ച ഹദീസാണിത്. പക്ഷെ ഇവിടെ എന്താണ് ബിദ്അത്ത് എന്ന് വിവക്ഷിക്കുന്നിടത്ത്, അതിന്റെ വിവക്ഷ പറയുന്നിടത്ത് ശരിക്കും ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളൊക്കെ പറഞ്ഞ് ബിദ്അത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിവക്ഷ മാ ഉഹ്ദിസ വലൈസലഹു അസുലുൽ ഫിശറായി, ഷറഇൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ പുതിയതാക്കപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ ബിദ്അത്ത് എന്ന് പറയൂ, അല്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല. സാക്ഷാൽ മജ്മുഉത്തുൽ ഫതാവയിൽ ഇബ്നു തിമിയ പോലും 21 വോളിയം 3170 ഒന്നായിട്ട് പേജ് ഇടുന്നത് പറഞ്ഞ് അസുന്നത്തു മാതല്ലാതെ ദലീലുൻ, ഒരു ലക്ഷ്യം അറിയിച്ചാൽ തന്നെ അത് സുന്നത്തായി. സവാഉൻ ഫഅലഹു റസൂലുള്ളാഹി ഔ ഫഅലാ ഔ ഫുഇല ഫി സമാനിഹി ഔ ലം യഫ്അൽ, നബി ചെയ്യട്ടെ നബിയുടെ കാലത്തിൽ ചെയ്യപ്പെടട്ടെ ചെയ്യപ്പെടാതിരിക്കട്ടെ, ദലീൽ ഉണ്ടായാൽ മതി സുന്നത്ത്. അപ്പൊ ചുരുക്കത്തിൽ അന്നില്ലാത്ത കാര്യമാണെങ്കിൽ പോലും
ഈ പറഞ്ഞ ദലീലുള്ളത് എന്ന അർത്ഥപ്രകാരമുള്ള സുന്നത്ത് എന്നുള്ളതിൽ പെടുമെന്നും എല്ലാ ബിദ്അത്തും വലാലത്ത് എന്നുള്ള ബിദ്അത്ത് കൊണ്ടുള്ള ഉദ്ദേശം പുതിയതാക്കപ്പെട്ട ഏത് കാര്യവും തെറ്റാണ് എന്നല്ല, മറിച്ച് ദലീലില്ലാത്ത ലക്ഷ്യമില്ലാതെ പുതിയതാക്കപ്പെട്ട കാര്യങ്ങൾ തീർത്തും പഴച്ചതാണ് എന്നേ ഉള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല ബാങ്ക് കൂട്ടിയതും വെള്ളിയാഴ്ച ബാങ്ക് ഒന്ന് ജാസ്തിയാക്കിയതും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഖുർആനെ എന്നുള്ളത് പോലെ ക്രോഡീകരിച്ചൊരു ഗ്രന്ഥരൂപമാക്കിയതുമൊക്കെ സത്യത്തിൽ ലക്ഷ്യമുള്ള പുതിയ കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തന്നെ ഉദ്ധരിച്ച ഹദീസാണല്ലോ, മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തറാവീഹ് പ്രത്യേകമായി ഒരു ഇമാമിന്റെ കീഴിലാക്കി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചതിന്റെ ശേഷം നിഅമത്തിൽ ബിദ്അത്തു ഹാദിഹി, ഇത് പുതിയതായ കാര്യമാണെങ്കിലും ഇത് നല്ല കാര്യമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തദ്ദേശാനത്തിലാണ് നമ്മുടെ മുൻകാലികളായ ഉലമാക്കൾ മുഴുവൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, പുതിയ കാര്യം എല്ലാം തെറ്റല്ല, ശറഈയായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത സ്ഥിതിയിൽ പുതിയ കാര്യം ഉണ്ടാക്കുമ്പം മാത്രമേ അത് പിഴച്ചതാകുന്നുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട ഇമാമ ഷാഫി റളിയല്ലാഹു തആല അൻഹു വളരെ വ്യക്തമായി പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞത് മാ ഉഹദിസ മിമ്മാ യുഖാലിഫുൽ കിതാബ വസുന്നത്ത, കിതാബിനോടും സുന്നത്തിനോടും അസല ഇജ്മാഅകളോടും എതിരായത് മാത്രമാണ് ഫഹുവ ലഅരത്തുൻ പിഴച്ചത്. വമാ ഉഹദിസ മിനൽ ഖൈരി, ഖൈറായ ഒരു കാര്യം അന്ന് നബിയുടെ കാലത്ത് ഇല്ലാത്തത് ഉണ്ടാക്കപ്പെട്ടാലും മിമ്മാ ലാ യുഖാലിഫു ശൈഅ മിൻ ദാലിക, ഇസ്ലാമിക പ്രമാണങ്ങളോട് എതിരല്ലെങ്കിൽ ഫലൈസ ബിമദ്മൂമിൻ, അത് തെറ്റയല്ല. ഫവൽ ബിദ്അത്തു, അത് പുതിയതാണ് എന്ന് പറയാമെങ്കിലും അൽ മഹ്മൂദത്തു, കൂലി കിട്ടുന്ന സ്തുത്യർഹമാണ്. ബഹുമാനപ്പെട്ട ഖത്വല്ലാനി ബുഖാരിയുടെ 7277 നമ്പറിന്റെ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ തന്റെ അർബൈനിന്റെ ഹാഷയിൽ 223 പേജിൽ, ബഹുമാനപ്പെട്ട സീറത്തുൽ ഹദീ 1:84 ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ പുതിയ കാര്യമെല്ലാം തള്ളപ്പെടേണ്ടതല്ല, ഇസ്ലാമിക പ്രമാണങ്ങളോട് വിരുദ്ധമാകുന്ന പുതിയ കാര്യങ്ങൾ മാത്രമേ തള്ളപ്പെടേണ്ടതുള്ളൂ. അതുതന്നെയാണ് ബഹുമാനപ്പെട്ട ഇസ്ബുൻ അബ്ദുസലാം എന്നുള്ള വിശോത്തര പണ്ഡിതൻ പ്രത്യേകം പറഞ്ഞു, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വിധം ദീനീ നിയമങ്ങളോട് എതിരാകും വിധം ഉണ്ടാക്കപ്പെട്ടതു മാത്രമേ തെറ്റുള്ളൂ, അല്ലെങ്കിൽ കേടേ ഇല്ല. ബഹുമാനപ്പെട്ട ഫതുഹുൽ ബാരി 20:330 സീറത്തുൽ ഹദീയ 1:83 ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു അസീർ ഇത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഹാഷിയത്തുൽ ജൗഹറ 132 പേജിൽ വകുല്ലുമാ വാഫഖൽ കിതാബ അബി സുന്നത്ത അബിൽ ഇജ്മാഅ അബിൽ ഖിയാസ, പ്രമാണങ്ങളോട് അനുയോജ്യമായി ഉണ്ടാക്കപ്പെടുന്ന പുതിയ കാര്യം ഫവ സുന്നത്തുൻ, അത് കൂലി കിട്ടുന്ന നല്ല കാര്യം തന്നെയാണ്. വമാ ഖറജ അൻ ദാലിക ഫവ ബിദ്അത്തുൻ മദ്മൂമത്തുൻ, ഈ പ്രമാണങ്ങളോടൊക്കെ നിരക്കാതെ ഉണ്ടാക്കപ്പെട്ടതു മാത്രമേ കുറ്റാർഹമായ ശിക്ഷാർഹമായ ആദേശാർഹമായ ബിദ്അത്താകൂ. ചുരുക്കത്തിൽ ബിദ്അത്ത് എന്ന വാക്കിന്റെ പുതിയത് കൊല്ലു ബിദ്അത്തും വലാല, പുതിയതൊക്കെ പഴച്ചത് എന്നുള്ള വ്യാഖ്യാനം തെറ്റാകുന്നു. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ജലസ്തലാനി എന്ന വിശോത്തര പണ്ഡിതർ ഹാഫിദ് ദുനിയ മഹാനഗറുകൾ ഫതൂൽ ബാരിൽ വളരെ വ്യക്തമായി തന്നെ 13:216 അതുപോലെ തന്നെ 6:292 വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മുൻ പ്ലാൻ ഇല്ലാത്ത ഉണ്ടാക്കപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പുതിയത് ബിദ്അത്ത് എന്ന് പറയാമെങ്കിലും ശറഇൽ അത് സുന്നത്തിന്റെ എതിർ എന്നുള്ള നിലക്ക് ഉപയോഗിക്കുമ്പം മദ്മൂമത്താകുമ്പം അത് ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഖിയാസിനോട് എതിരാകുന്നത് മാത്രമാകുന്നു. വൽ മുഹദസാത്തു ജമ മുഹദസത്തിൻ വൽ മുറാദു ബിഹാ മാ ഉഹദിസ വലൈസ ലഹു അസ്ലു ഫി ശറഇ, അടിസ്ഥാനമില്ലാത്ത വിധം ശറഇനോട് എതിരായി പറയുന്നതിന് മാത്രമാകുന്നു ബിദ്അത്ത് മദ്മൂമത്ത് എന്ന് പറയൂ. ബഹുമാനപ്പെട്ട ഷറഉൽ മുസ്ലിം ഇമാം നവവി തങ്ങൾ 1 285 പേജിലും ഈ കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിന് വലാല എന്ന് പറഞ്ഞിടത്ത് അതുകൊണ്ടുള്ള വിപക്ഷ മാല അസുലഹു ഫി ശറഇ, ശറഇൽ യാതൊരു അസുലും ഇല്ലാത്തത് എന്ന അർത്ഥമാകുന്നു, ആ ബിദ്അത്ത് മാത്രമാണ് തെറ്റാകുന്നത്. അതുപോലെ നമ്മുടെ മുൻഗാമികളായ എല്ലാ പണ്ഡിതന്മാരും ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. അഥവാ ബിദ്അത്ത് എന്നാൽ നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹുവൽ മുഹദത്തുല്ലദീ ലാ യുഖാലിഫ് ഹുവൽ മുഹദത്തുല്ലദീ യുഖാലിഫുൽ അദില്ല, ദലീലുകളോട് എതിരാകും വിധം, ഖുർആൻ സുന്നത്ത് ഇജ്മാഅ് ഖിയാസിനോട് എതിരാകും വിധം ഉണ്ടാക്കപ്പെട്ടത്, ഐ ലൈസ ലഹു ശറഉൻ ഫി അസ്ലും ഫി ശറഇ, ശറഇൽ അടിസ്ഥാനം ഇല്ലാത്തത് മാത്രമാകുന്നു, അല്ലാത്തതിന് ബിദ്അത്ത് എന്ന് ബിദ്അത്ത് മഗ്മൂമ എന്ന് പറയൂല. അതുതന്നെയാണ് മുബ്തദിഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നു.
മുബത്തദിയ മുബത്തദിയ എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഇമാം അഷ്അരി, ഇമാം മാതുരിദി എന്നിവരുടെ അഖീദ മസ്ലക്കുകളോട് എതിരായി നടക്കുന്നവനാണ്. തൊഴഫ 10-ാം വാള്യം 235-ലും സവാജിറി 1-ാം വാള്യം 89-ലും പറഞ്ഞിട്ടുണ്ട്. വൽ കബായിറുൽ ബിദഉ, വലിയ മോശമായ വിശ്വാസപരമായ ദോഷങ്ങളാണ് ബിദഅത്തുകൾ എന്ന് ഷെർവാനി 10-ാം വാള്യം 235-ാമത്തെ പേജിലും അൽ ഹവാഷിൽ മദനിയ 2-ാം വാള്യം 40-ലും കാണാം. ചുരുക്കത്തിൽ പുതിയതെല്ലാം ബിദ്അത്ത് എന്ന അർത്ഥത്തിൽ പെടും എന്ന് വെച്ച് തള്ളപ്പെടേണ്ടതല്ല. ഈ കാര്യം നമ്മുടെ മുൻഗാമികളായ സർവ പണ്ഡിത മഹത്തുക്കളും വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ബിദ്അത്ത് എന്ന വാക്കിന് അർത്ഥം പുതിയത് എന്നാണ്. എന്നിട്ട് കുല്ലു ബിദ്അത്തിന് വലാല, പുതിയതെല്ലാം പഴച്ചതാണ് എന്നിങ്ങനെ വെക്കാൻ പറ്റില്ല. ഇസ്ലാമിക പ്രമാണങ്ങളോട് എതിരാകും വിധം പുതുതാക്കപ്പെട്ടതു മാത്രമേ വലാലത്തിന്റെ ബിദ്അത്താകൂ. ഇപ്പം മൗലിദ് എന്നുള്ളത് പുതിയതാണ് എന്ന അർത്ഥത്തിൽ ഇന്ന് നടത്തപ്പെടുന്നത് പോലെയുള്ള രൂപത്തിലുള്ള അമലുൽ മൗലിദ് അത് പുതിയതാണ് ആ അർത്ഥത്തിൽ അതിന് ബിദ്അത്ത് എന്ന് പറയാം. പക്ഷെ അത് വലാലത്തിന്റെ ബിദ്അത്ത് അല്ല, അത് ബിദ്അത്ത് ഹസനത്തുൻ, അത് നല്ലതാകുന്നു. പുതിയതാക്കപ്പെട്ടതാണെങ്കിലും പ്രമാണബദ്ധമാണ്, കൂലി കിട്ടുന്നതാണ്, പ്രതിഫലാർഹമാണ് എന്നുള്ള നിലക്ക് അത് സുന്നത്തും സുന്നത്തുമാകുന്നു. ഇതാണ് ബഹുമാനപ്പെട്ട ഹാഫിദ്ങ്ങൾ, ബഹുമാനപ്പെട്ട ഇമാമുന സുയൂത്തി റളിയല്ലാഹു തആലാനു, ബഹുമാനപ്പെട്ട ഇമാമുന നവി റളിയല്ലാഹു തആലാനു അടക്കമുള്ള മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് മന്നാദ എന്നുള്ള ഹദീസ് കൊണ്ടോ കുല്ലുബിദേത്തും വലാല എന്നുള്ള ഹദീസ് കൊണ്ടോ ബഹുമാനപ്പെട്ട മൗലിദ് കർമ്മം തെറ്റാണെന്നല്ല വരുന്നത്. നേരെ മറിച്ച് ബഹുമാനപ്പെട്ട മൗലിദ് കർമ്മം സുദീർഘമാണ്, അത് വളരെയേറെ പ്രതിഫലാർഹമാണ്, സുന്നത്താണ് എന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് മുഴുവനും പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ ഒരല്പം ആരൊക്കെ പറഞ്ഞു എങ്ങനെ പറഞ്ഞു നമുക്ക് നോക്കാം. ബഹു അമ്പിയാക്കളെയും മഹത്തുക്കളെയും സ്വാലിഹ്യങ്ങളെയും പുകഴ്ത്തലും പറയലും ഓർക്കലും പുണ്യകർമ്മമാണ് എന്ന് എല്ലാ പ്രമാണങ്ങളിലും നമുക്ക് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. ബഹുമാനപ്പെട്ട വിശുദ്ധമായ ഖുർആൻ സൂറത്തു സ്വാദിന്റെ 41-ാമത്തെ ആയത്തിലൂടെ വദ്ഖുർ അബ്ദന അയ്യൂബ, ബഹുമാനപ്പെട്ട സ്വാദ് സൂറത്ത് തന്നെ 48-ാം ആയത്തിലൂടെ വദ്ഖുർ ഇസ്മായില വൽ യസഅ വദൽ കിഫുൽ, സൂറത്ത് മറിയം 16-ാമത്തെ ആയത്തിലൂടെ വദ്ഖുർ ഫിൽ കിതാബി മറിയം ഇദിൻ തബദത് മിൻ അഹ്ലിയ മകാനൻ ശർഖിയ. അപ്പൊ അമ്പിയാക്കളായാലും മറിയം ബീബിയെ പോലെ നബി അല്ലാത്തവരെയും സ്മരിക്കലും പറയലും നല്ലതാണ് എന്ന് കാണാം. ബഹുമാനപ്പെട്ട സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്താണല്ലോ ഇന്നല്ലാഹു മലായിക്കത്തു യുസല്ലുന അലന്നബി യാ അയ്യുൽ ലദീനാമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലാമ ഇമാമുൽ ബുഖാരി തങ്ങൾ വാള്യം 2-707-ൽ സ്വലാത്തുല്ലാഹി തആല അലൈഹി, അല്ലാഹു തആല നബിയുടെ മേൽ സ്വലാത്ത് എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം സനാഉഹു ഇന്ദൽ മലായിക, മലായിക്കത്തിന്റെ അടുക്കൽ പുകയ്ത്തലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബഹുമാനപ്പെട്ട ഇബ്നു കഥീർ തങ്ങളും ഇതേ തഫ്സീറിൽ തന്നെ 3-ാം വാള്യം 506-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട ഹാസിനിലും ഒക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ ഈ ആയത്തിന്റെ ഉദ്ദേശം ഇങ്ങനെയായി, ഇന്നല്ലാഹു തആല അഖ്ബറ ഇബാദഹു ബിമൻസിലത്തി അബ്ദിഹി വനബിഹി ഇൻദഹു തആല ഫിൽ മലഇലാല, അല്ലാഹു തആല മുത്തനബിയെ മലായിക്കത്തിന്റെ അടുക്കൽ വാഴ്ത്തുന്നു. ബി അന്ന യുസ്നി അലൈഹി ഇൻദൽ മലായിക്കത്തി, മുഖറബീങ്ങളായ മലക്കുകളെ അടുക്കൽ അല്ലാഹു തആല ബഹുമാനപ്പെട്ട മുത്തനബിയെ വാഴ്ത്തുകയാണ്. അല്ലാഹു തആല അഹ്ലുൽ ആലമി സുഫ്ല, പിന്നെ ഭൂമിയിലുള്ളവരോടും അല്ലാഹു തആല ബിസ്സലാത്തി വത്തസ്ലീമി അലൈഹി, സ്വലാത്ത് തസ്ലീം കൊണ്ട് കൽപ്പിച്ചു. ലിയജ്തമിയ സനാഉ അലൈഹി, ബഹുമാനപ്പെട്ട നബിയുടെ മേൽ പ്രശംസ ഒരുമി ഒത്തുകൂടാൻ വേണ്ടി. മിൻ അഹ്ലിൽ ആലമൈനി അൽ ഉൽവിയി വസുഫ്ലിയി, സുഫ്ലിയായ ആകാശലോകത്തും ഉലുവിയായ ആകാശലോകത്തും സുഫ്ലിയായ ഭൂമി ലോകത്തും രണ്ട് ലോകത്തും മുത്തനബി തങ്ങളുടെ മേൽ പ്രശംസയും മധുവും ഉണ്ടാവട്ടെ എന്നുള്ള നിലക്കാണ് അങ്ങനെ പറഞ്ഞത്. സൂറത്തുല്ലാഹി സാബിൽ തന്നെ യാ അയ്യുഹ നബിയ്യ ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറ എന്ന് പറഞ്ഞുകൊണ്ട് നബിനെ വളരെയേറെ പുകഴ്ത്തുന്നുണ്ട്. സൂറത്തു ആലി ഇംറാൻ 164-ാമത്തെ ആയത്തിൽ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ബിഅഖദിഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം പുകഴ്ത്തുന്നുണ്ട്. സൂറത്തുള്ള 4-ാമത്തെ ആയത്തിൽ പുകയ്ത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളെ പുകയ്ത്തിക്കൊണ്ടിരിക്കണം. മാത്രമല്ല സൂറത്ത് യൂനുസ് ഖുർആന്റെ 10-ാമത്തെ സൂറത്താണ് സൂറത്ത് യൂനുസിന്റെ 58-ാമത്തെ ആയത്തിൽ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു, അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് മുസ്ലിം ലോകം സന്തോഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഫളി എന്നുള്ളത് കൊണ്ട് ഖുർആനാണ് ഉദ്ദേശം.
റഹ്മത്ത് കൊണ്ട് പല വിവക്ഷകളും തഫ്സീറുകളിൽ കാണാം. പക്ഷെ ബഹുമാനപ്പെട്ട അല്ലാമ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂർ 4367-ലും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബഹ്റുൽ മുഹിത്തുൽ അബു ഹയ്യാൻ തങ്ങൾ 5വോളിയം 171-ലും ആ റഹ്മത്ത് എന്നുള്ളത് കൊണ്ടുള്ള വിപക്ഷ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹ എന്നൊരു തഫ്സീർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട മുത്തനബിയാകുന്ന റഹ്മത്തിൽ സന്തോഷിക്കണം എന്ന് തന്നെ അർത്ഥം വരുന്നു. അത് പറ്റും. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു 5101 നമ്പറായി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ബുഖാരിയിൽ കാണാം, അബൂ ലഹബ് സുവൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണിനെ മോചിപ്പിച്ചതിന്റെ പേരിൽ, അതൊന്നും നമ്മൾ അവഗണിച്ച് തള്ളാൻ പറ്റൂല. ബഹുമാനപ്പെട്ട മുസന്നഫ് 7വോളിയം 485-ലും ഫതുഹുൽ ബാരി 9വോളിയം 145-ലും അൽ ബിദായത്തു വൻ നിഹായ 1വോളിയം 224-ലും ബഹുമാനപ്പെട്ട ഷൈബാനി 1വോളിയം 134-ലും ബഹുമാനപ്പെട്ട ഇമാമിനുള്ള ബഹവി തങ്ങൾ 9വോളിയം 76-ലും റൗദുൽ ഉംഫ് 5വോളിയം 192-ലും ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി 5101 പേജ് നമ്പറായി മുദ്രിക്കുന്ന ഹദീസാണ്. വൈബത്തുൽ അസ്ലമിയ എന്ന പെണ്ണാണ് ബഹുമാനപ്പെട്ട നബി തങ്ങളുടെ ജന്മം കൊണ്ട് തന്റെ യജമാനായ അബൂ ലഹബിനോട് സന്തോഷം അറിയിച്ചത് എന്നുള്ള കാരണം അങ്ങ് മോചിപ്പിച്ചു. അതിന്റെ പേരിൽ സാക്ഷാൽ അബൂ തഹർ വിശുദ്ധമായ ഖുർആൻ ലാനത്ത് പറഞ്ഞ തബ്ബത്തി അബി ലഹബിൻ എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് പോലും ആ അബൂ ലഹബിന് ഉഹ്രവിയായി ചെറിയ ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ട് എന്നുള്ള വിവരം ബഹുമാനപ്പെട്ട മുത്തനബി തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചാൽ കാഫിറാണെങ്കിൽ പോലും മുഹ്റവിയായ നേട്ടം ലഭിക്കും എന്നു തന്നെയാണ് അതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഫതൂൽ ബാരി 11വോളിയം 403 നോക്കിയാൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട അല്ലാമ സുർഖാനി തന്റെ മവാഹിബിൽ 1വോളിയം 138 പേജിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ അങ്ങനെ തന്നെ കാണുന്നുണ്ട്. എന്തിന്റെ പേരിലാണ് ആ ചെറിയ ഒരു ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങളാണ് തന്റെ സഹോദരനെ കിനാബ് കണ്ടത്. സുവൈബാനെ മോചിപ്പിച്ച കാരണമായിട്ട് എനിക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. എന്നു തന്നെ ബുഖാരിയുടെ വ്യാഖ്യാനത്തിൽ 2വോളിയം 764-ലുണ്ട്. സഹറംപൂരി എന്നുള്ള ആ ഒരു പവാളിലാണ്, പതിപ്പിലാണ് 2വോളിയം 764-ൽ ഇത് കാണാം. അപ്പം നബി തങ്ങളുടെ ജന്മം കൊണ്ട് സന്തോഷിച്ചു എന്നുള്ളതിന്റെ പേരിൽ അബൂ ലഹബിന് പോലും നേട്ടം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ബുഖാരിമാ ഉദ്ധരിക്കുന്നതാണ്. അതൊന്നും നാം ഒരിക്കലും തന്നെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സ്വഹാബാക്കളും ഒഴിവം അമ്പിയാക്കളും അതഹ് ചെയ്തത് തുർമുദി 2202-ലും മിഷ്കാത്തിലും 513-ലും മിർസാത്തിലും 5364-ലും ഉണ്ട്. അമ്പിയാക്കളും സ്വഹാബാക്കളും അത് ചെയ്തപ്പോൾ നബി കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ പറഞ്ഞതൊക്കെ സത്യമാണ്, പക്ഷേ അന അവ്വലു മൻ യുഹരിഖു ബാബൽ ജന്ന, ഞാനാണ് ആദ്യം സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ഇളക്കുന്നവനും എനിക്കാണ് ആദ്യം തുറക്കപ്പെടുന്നവനും മോമയായി എന്റെ കൂടെയാണ് എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞ് നബി തങ്ങൾ മത് ചെയ്തത് സ്വഹീഹ് ഹദീസിലുണ്ട്. കഴിഞ്ഞില്ല. തുർമുദി 2വോളിയം 201-ൽ ഉദ്ധരിക്കുന്ന, മിഷ്കാത്തിൽ 513-ൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെയേറെ തങ്ങളെ പറ്റി തന്നെ മത് ചെയ്തതായ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ മത് പറഞ്ഞതും മത് ചെയ്തതും ബഹുമാനപ്പെട്ട നബി അതിനെ പ്രേരിപ്പിച്ചതും എമ്പാടും നമുക്ക് കാണാൻ സാധിക്കും. എന്തിനാറെ ഉദുക്കുറു മഹാജനം ഔത്താക്കും മരണപ്പെട്ടവരുടെ നന്മ പറയണം എന്നുള്ള ഹദീത്ത് അബൂദാവൂദ് 2323-ലും തുർമുദി 1121-ലും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി തങ്ങളെ മത് പറയലും വളരെ നമ്മോട് കൽപ്പിക്കപ്പെട്ടതാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാലോ. പിന്നെയോ ലാത്തുറൂനീക്കമാ അസുറത്തിൻ നസ്വാറ ഈസബു മറിയമാ, ഈസബു മറിയമനെ നസ്വാറാക്കൾ പൊക്കിയതുപോലെ എന്നെ നിങ്ങൾ പൊക്കരുത് എന്ന് പറഞ്ഞല്ലോ എന്ന്. ശരിയാണ്, അങ്ങനെ ഹദീസ് ഉണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3445 നമ്പറിൽ ധരിച്ച ഹദീസാണത്. പക്ഷെ അവിടെ ഐബി മുജാബസത്തിൽ ഹദ്ദി വൽ മദ്ഹി, പരിധി വിടരുത് ബിൽ ബാത്തിലി, ബാത്തില് പറയാൻ പാടില്ല. ഫതൂൽ ബാരി 10264-ൽ കാണാം. ഐ ഫീ ദഅവാഹും ഫീഹി അൽ ഇലാഹിയത്ത, ഇലാഹാണെന്ന് വാദിച്ചു, അതാണ് പ്രശ്നം. ഇസാ നബിനെ ഇലാഹാണെന്ന് അവർ വാദിച്ചു, അത് നമുക്ക് ഒരിക്കലും പാടില്ല. അപ്പം ബഹുമാനപ്പെടുന്ന നബി തങ്ങളെ
അള്ളാന്റെ അടിമയാണ് എന്ന് വിശദീകരണത്തോടു കൂടെ നബി തങ്ങൾക്ക് അള്ളാഹു തആല കൊടുത്ത ഏത് ഫവാദിലും ഫവാദിലുകളും മദഹുകളും മനാഖിബുകളും ഹവാസും പറയണം, അത് പുണ്യമാണ്. ബഹുമാനപ്പെട്ട ജാമിഉ സഹീറിൽ ഇമാം സുയൂത്തി 2nd volume 16th page, വ്യാഖ്യാനം ഫൈലുൽ ഖദീർ 3rd volume 564th page, ദീക്റുൽ അംബിയായി മിനൽ ഇബാദ, അംബിയാക്കളെ പുകയിത്തലും പറയലും സ്മരിക്കലും ഇബാദത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ മുഇജിസാത്തിഹി, അവരുടെ മുഇജിസത്തുകളെയും സ്ഥാനങ്ങളെയും പറയുക. ഇസാബു അലൈക സവാബി സൗമി വസ്വല, നിക്കാരത്തിനും നോമ്പിനും കൂലി കിട്ടുന്നത് പോലെ തന്നെ അവരെ കുറിച്ച് പറഞ്ഞാലും കൂലി കിട്ടുമെന്ന് ഫൈലുൽ ഖദീർ 3rd volume 564th page നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി 2nd volume 773rd page 5147th നമ്പറായി ഉദ്ധരിക്കുന്ന ഹദീസിൽ, മിഷ്കാത്ത് 371rd page, ഖാലിദ് ഇബ്നു റക്വാൻ എന്നവരെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ, മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോ പെൺകുട്ടികള് ദപ്പ് മുട്ടിയിട്ട് മഹാന്മാരായ ബദരീങ്ങളെ മദഹ് ചെയ്തിരുന്നത് സ്വഹീഹിൽ ബുഖാരിയും മറ്റും ഉദ്ധരിക്കുന്നുണ്ട്. അതിലെന്താ പറഞ്ഞത്? വാഫീനാ നബിയും എന്ന് നബി തങ്ങൾ കയറി വന്നപ്പം അവര് പാടിയപ്പം, ബദരീങ്ങളെ കുറിച്ചല്ലേ നിങ്ങൾ പറയുന്നത്, പറയുന്നത് തന്നെ പറയൂ എന്ന് പറഞ്ഞു. നദബ് എന്ന് പറഞ്ഞാൽ ദുആഉൽ മജീദ് ബിയാസിനി ഔസാഫി, മരണപ്പെട്ട ബദരീങ്ങളെ നല്ല വിശേഷണം എടുത്ത് പറയായിരുന്നു. അത് കേൾക്കാനാ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടത്. അപ്പൊ അതും പറയാ, നബിനെയും പറയാ, മരണപ്പെട്ടു പോയവരെ പറയാ, മദഹ് പറയാ എന്ന് മാത്രമല്ല, അത് പറയാനും പുകയ്ത്താനും കൽപ്പിച്ചു എന്ന് തന്നെ കാണാം. ബഹുമാനപ്പെട്ട ഫൈദുൽ ഖദീർ 6rd volume 30th, അതുപോലെ തന്നെ അദ്ദുറുൽ മുന്തസിറ ഫിൽ അഹാദീസുൽ മുസ്തഹറ 201rd page, മൻ അഹബ്ബ ശൈഅ അക്സറ മിൻ ദിക്രി, ഒരാൾ ഒന്നിനെ ഇഷ്ടപ്പെട്ടാൽ അത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെ ഹദീസ് സ്വഹിയായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളെ മദഹ് പറയാൻ പ്രേരിപ്പിച്ചതും പറഞ്ഞതും കാണാം. തലാൽ ബദറു അലൈന എന്നുള്ള പാട്ട് മഹാന്മാരായ സ്വഹാബാക്കൾ പാടിയതും, പെൺകുട്ടികളും അതുപോലെ പെൺകുട്ടികളും പെണ്ണുങ്ങളും പാടിയതും, ഉറക്കെ ഉറക്കെ ദഫ് മുട്ടി പാടിയതും, ബഹുമാനപ്പെട്ട ഫതൂൽ ബാരി 7rd volume 186rd page, അൽ മിനഹുൽ മക്കിയ 100rd page, ജവാഹിറുൽ ബിഹാർ 2448th page ഉദ്ധരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അൽ ബിദായത്തു വൽ നിഹായ ഇബ്നു കസീർ 3rd volume 229th page, എന്ന് പറഞ്ഞതായിട്ടുണ്ട്. അപ്പം ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവിതകാലത്തും മരണത്തിന്റെ ശേഷവും മദഹ് പറഞ്ഞതും മദഹ് പ്രേരിപ്പിച്ചതും ഒക്കെ കാണാം. ബഹുമാനപ്പെട്ട കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു തആല അൻഹു ബാനത്ത് സുഹാദ പാടി മദഹ് ചെയ്തത് അസ്സുനനുൽ കുബ്ര ബൈഖിൽ 1rd volume 244th page. നബി തങ്ങൾ സ്വഹാബാക്കളോട് കൂടെ പാടാൻ കൽപ്പിച്ചു എന്നും ഉറക്കെ ഉറക്കെ പാടാൻ നബി തങ്ങൾ ആംഗ്യം കാണിച്ചു എന്നും ബഹുമാനപ്പെട്ട സുനനുൽ ബൈഹഖി 10rd volume 412th page. നബി തങ്ങൾ അവർക്ക് ഒരു പ്രത്യേകമായ ഒരു പൊതപ്പ് കൊടുത്തു എന്നും ആ പൊതപ്പ് കാലങ്ങൾക്ക് ശേഷം വലിയ പല വിലകളെ കൊണ്ട് സ്വഹാബാക്കളും താബിഈങ്ങളും അതിനെ മദ്ഹായി കണ്ടിരുന്നു എന്നുമെല്ലാം ചരിത്രത്തിൽ കാണുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെയേറെ പുണ്യാർഹമാണ്, ദഫ് മുട്ടലും അനുവദനീയമാണ്. അങ്ങനെ തന്നെ മിഷ്കാത്തിൽ 298th നമ്പറായ ഹദീസിൽ ബഹുമാനപ്പെട്ട നബി തങ്ങളെ മദഹ് പറയാനും ദഫ് മുട്ടാനും സമ്മതം കൊടുത്തത് കാണാം. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് പ്രത്യേകമായ ദിവസങ്ങൾക്ക് അങ്ങനെ മഹത്വം കാണിക്കണമെന്നാണ്. അങ്ങനെ തന്നെ ബഹുമാനപ്പെട്ട ചരിത്രത്തിൽ കാണുന്നുണ്ട് ദിവസങ്ങൾക്ക് മഹത്വം കൊടുക്കാം. ഒഫിൽ ഹദീസി അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസൂറു ഖുബൂർ ശുഹദായി ഫീ റഅ്സി കുല്ലി ഹൗലിൻ, കൊല്ലം തകയുമ്പോഴായിരുന്നു ബഹുമാനപ്പെട്ട ശുഹദാക്കളെ ഉഹുദ് ശുഹദാക്കൾ നബി സിയാറത്ത് ചെയ്തിരുന്നത് എന്ന് ഫതുൽ ബാരി 1:78 തഫ്സീർ ഇബ്നു കഥീർ 2:511. അപ്പൊ കൊല്ലം തകയുമ്പോൾ വാർഷികമായിട്ട് തന്നെ നല്ല നല്ല കാര്യങ്ങളെ സ്മരിക്കലും കൊണ്ടാടലും നല്ലതാണെന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ദിവസത്തിന് മഹത്വം തോന്നാം. അതെ, അങ്ങനെ തന്നെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ആ തിങ്കളാഴ്ചക്ക് തന്നെ ഒരു പ്രത്യേക മഹത്വമുണ്ട് എന്ന് ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ എല്ലാ വിധേനയും വളരെ പുണ്യമാക്കപ്പെട്ടത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മുൻഗാമികളായ ഇമാമികൾ മുഴുവൻ വളരെ പുണ്യമാണ് എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹാഷ് ഇബ്നു കസീർ തങ്ങൾ പറഞ്ഞു, ഫയുസ്തഫാദു മിൻഹു, കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാം. എന്ത് മനസ്സിലാക്കാം? ബഹുമാനപ്പെട്ട മൗലിദ് കൈക്കൽ വലഹറലി തഹ്രീജുഹു യാനി അമലുൽ മൗലിദി നബവി അലാ അസ്ലിൻ സാബിത്തിൻ, അടിസ്ഥാനമുള്ളതാണ് മൗലിദ് കഴിക്കലെന്ന് ബഹുമാനപ്പെട്ട ഹാഷിബുദ്ദീൻ ഇബ്നു അസ്കലാനി പറഞ്ഞത് അൽഹാബിലിൽ ഫതാവി 1 volume 196th page കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു മൗലിദ് കഴിക്കൽ വളരെ പുണ്യാർഹമാണ്, പ്രമാണബദ്ധമാണ് എന്നുദ്ധരിക്കുന്നു.
അൽഹാദി ഫത്താബി ഒന്നാം വോളിയം 196-ാമത്തെ പേജ്. ബഹുമാനപ്പെട്ട ഇമാം നബിയുടെ ഉസ്താദായ അബൂശാമ തങ്ങൾ ഇത് 665-ലാണ് മരണം. വമിൻ അഹ്സനി മഖ്ദൂദിയ ഫീ സമാനിന, വളരെ പുണ്യമുള്ള കാര്യമാണ് മൗലിദ് കൈക്കൽ എന്ന് പറഞ്ഞത്. സീറത്തുൽ ഹലബി 1-ാം വോളിയം 84-ലുണ്ട്. ഫതുഹുൽ മുബീൻ 224-ാമത്തെ പേജിലുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ സഹാബി തങ്ങൾ ഹാഫിദുൽ അസ്കലാന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനാണ്, വളരെ നല്ലതാണ് അമലുൽ മൗലിദ് എന്ന് പറഞ്ഞതായി റൂഹുൽ ബയാൻ 9-56-ലും സൈനി ദഹ്റാന്റെ സീറ 1-45-ലും സീറത്തുൽ ഹലബിയ 1-84-ലും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി മൗലിദ് മൗലിദ് കൊണ്ട് അള്ളാഹ്ക്ക് നാം നന്ദി രേഖപ്പെടുത്തണം, വളരെ പുണ്യമാണ് എന്ന് പറഞ്ഞത് റൂഹുൽ ബയാൻ 9-56-ലുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി മദ്ഹ് വളരെയേറെ മൗലിദിനെ ചെയ്തതും മൗലിദ് കർമ്മം സുന്നത്താണെന്ന് വിവരിച്ചതും ഇയാനത്തു താലിബിൻ 3-ാം വാല്യം 364-ലുണ്ട്. ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹാജിന്റെ മദ്ഖലിൽ അമലുൽ മൗലിദ് വളരെ പുണ്യമാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് നമ്മുടെ ഇമാമിങ്ങളൊക്കെ ഫുഖഹാക്കളൊക്കെ സുന്നത്തായ നല്ല കാര്യമാണെന്ന് പറഞ്ഞത്. ഇയാനത്തു താലിബിൻ 3-363. ബഹുമാനപ്പെട്ട ഷെർവാനിയിൽ കാണാം, അതുപോലെ തന്നെ സുർഖാനിയിൽ കാണാം, ഫതുഹുൽ മുബീനിൽ കാണാം. ബഹുമാനപ്പെട്ട ഹാസിയത്തുൽ അബ്ബാദി 7-ാം വാല്യം 423-ാമത്തെ പേജ്. ഇതിലെല്ലാം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാരും ഫുഖാക്കളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാകുന്നു, സുന്നത്ത് കർമ്മമാകുന്നു, പുണ്യമായ മൗലിദ് കൈക്കൽ എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല വേണ്ട വിധം മുത്തുനബിയുടെ മൗലിദ് ഓതാനും അത് നിർവഹിക്കാനും നടത്താനും സദസ്സിൽ കൂടാനും പാടാനും പുകയ്ത്താനും ഒക്കെ നമുക്ക് അല്ലാഹു തആല തൗഫീക് നൽകുമാറാവട്ടെ.